2018 ഓഗസ്റ്റ് മാസത്തിലെ പ്രളയത്തിൽ തകർന്ന മൂന്നാർ പെരിവര പാലം നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നിർമ്മാണം പൂർത്തിയാക്കിയ മൂന്നാർ ഉദുമൽപ്പെട്ട അന്തർ സംസ്ഥാന പാതയിലെ പെരിവര പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഓൺലൈനായി ജനങ്ങൾക്ക് തുറന്നു നൽകി. 2018 ഓഗസ്റ്റ് മാസത്തിലെ പ്രളയത്തിൽ കന്നിമല കരകവിഞ്ഞ് പെരിയവരയിൽ ബ്രിട്ടീഷുകാർ പണിത പാലം തകർന്നു. തുടർന്ന് സമാന്തരമായി പാലം നിർമ്മിച്ചുവെങ്കിലും 3 തവണ പാലം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. ഇതോടെ പുതിയ പാലം വേണമെന്ന ആവശ്യമുയർന്നു. തുടർന്നാണ് സംസ്ഥാന സർക്കാർ 4.5 കോടി രൂപ മുടക്കി പാലം നിർമ്മിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഓൺലൈനായി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നടപടികൾ സ്വീകരിക്കുകയും അതിന്റെ ഭാഗമായി വിവരമന്ത്രി വകുപ്പ് സബ്ദരം പ്രവർത്തനത്തിൽ തന്നെ ഭാഗമായിട്ടാണ് ആദ്യം താൽക്കാലിക പാലം നിർമ്മിച്ചു കൊടുത്തു. പിന്നീട് ഇപ്പോൾ നമ്മൾ സ്ഥിരമായി 4,31,39,000 രൂപയ്ക്ക് ഈ പാലം, ഈ പെരിയവരെ പാലം. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പാലം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും. പെട്ടിമുടി ദുരന്തമുണ്ടായപ്പോൾ പാലത്തിന്റെ അഭാവം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഇതിനെതിരെ പ്രതിഷേധവും ഉയർന്നു. തുടർന്ന് പാലത്തിന്റെ നിർമ്മാണം വേഗത്തിലായി. ஸ்கூலில் படிக்கிறவங்க அதுபோல் ஹாஸ்பிட்டலில் எண்ணற்ற பேர் இதில் ரொம்ப பாதிக்கப்பட்டிருந்தாலும் இன்னைக்கு பாலம் வந்துட்டு ஓப்பனிங் பண்ணுறதை குறிச்சிட்டு மிகுந்த சந்தோஷம் இருக்கிறது. പരിപാടിയിൽ വൈദ്യുത വകുപ്പ് മന്ത്രി എം എം മണി, ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഭവ്യ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനന്തറാണി, ജി പീറ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. സാംസ്കാരിക പരിപാടികൾക്ക് ശേഷം വൈദ്യുത വകുപ്പ് മന്ത്രി എം എം മണി നാടമുറിച്ച് പാലം നാട്ടുകാർക്ക് തുറന്നു നൽകി. ബിനീഷ് ആന്റണി, മൂന്നാർ.